ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത് ഭയങ്കരേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിലേറെ സങ്കടമാണ് പൂജയ്ക്ക്. അപ്പോൾ പൂജയാണെങ്കിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, വേണ്ടായിരുന്നു മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവണ്ട, സുമിത്രയോട് ചോദിക്കണ്ടായെന്ന്. ഇപ്പോൾ അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തൊരവസ്ഥയാക്കി കളഞ്ഞില്ലേ നീ? അച്ഛനെ നാണം കെടുത്തി കളഞ്ഞില്ലേ? എന്നിങ്ങനെ രോഹിത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ് നമ്മുടെ പൂജയ്ക്ക്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ തൻ്റെ അച്ഛന് താൻ കാരണം നാണക്കേട് ഉണ്ടായല്ലോ ദൈവമേ. ഇനി താൻ എന്തിന് ജീവിച്ചിരിക്കുന്നു? ഇത്രയും നാൾ തൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് താനും കൂടെ നിന്നത്. ഇപ്പോഴേ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയപ്പോഴേക്കും അത് അബദ്ധമായി തീർന്നല്ലോ. സുമിത്രാമ്മ ഇതിനൊക്കെ സമ്മതിക്കുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അച്ഛനാണല്ലോ ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടായത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ പൂജയാണെങ്കിൽ ഒരബദ്ധം കാണിക്കുകയാണ് അവിടെ. അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ് നമ്മുടെ പൂജാമോള്. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും പെടുന്ന രോഹിത് പൂജാമോളെ അനക്കൊന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജ ബോധം കെട്ട് കിടക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് ആകെ വെപ്രാളം, മോളെ മോളെയും തട്ടി വിളിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് രോഹിത് പൊക്കിയെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് കരച്ചിലോ കരച്ചില്, അങ്ങനെ വിവേകും അവിടെ എത്തുകയാണ്. അപ്പോൾ വിവേകിനാണെങ്കിൽ എന്താണ് രോഹിത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിവേകിനോടും രോഹിത്തും കാര്യങ്ങളെല്ലാം പറയുകയാണ്. പൂജ ഇതേപോലെ സുമിത്രയെടുത്ത് പോയി, വീട്ടിൽ പോയി ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ അവൾക്ക് നിരാശ മാത്രമാണ് ഉണ്ടായത്. ആ സമയത്ത് എനിക്ക് ദേഷ്യം തോന്നി, എന്തൊക്കെയോ ഞാൻ അവളെയും പറഞ്ഞു. അവൾക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. വിവേകെ, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ മോൾ എന്നോട് പറയാതെ പോകുമോ? എൻ്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് രോഹിത് വിതുമ്പി പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിവേകിനും ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്ര രോഹിത്തിനെ എല്ലാവരും വിളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവരാരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ വിവേകിനെ വിളിക്കുകയാണ്. അപ്പോൾ വിവേകിനെ സുമിത്ര വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വിവേക് താങ്കൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാനേ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൽ പൂജയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആകെ ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. എന്താ പറഞ്ഞത്? പൂജയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നോ? എന്തിനു വേണ്ടി? അവളൊരു അബദ്ധം കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് തന്നെ പറയുകയാണ് സുമിത്രയോട്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ സുമിത്ര നേരെ അച്ചാച്ചനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ അച്ചാച്ചനും സുമിത്രയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രോഹിതിൻ്റെ ആ മാനസികാവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അച്ചാച്ചൻ നേരെ ചോദിക്കുകയാണ്, എന്തു പറഞ്ഞു, എന്താണ് ഡോക്ടർ പറഞ്ഞത്, എവിടെ പൂജാമോൾ? എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ ഐ സിയിലാണ്, ഒന്നും പറയാറായിട്ടില്ല, അവൾ അനക്കമില്ലാതെ കിടക്കുകയാണ് എന്ന് രോഹിത് അച്ചാച്ചനോട് തുറന്ന് പറയുകയാണ്. അവൾ അനങ്ങിയിട്ടില്ല എന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനും ഒരുപാട് സങ്കടം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ പൂജയ്ക്ക് ഓക്സിജനൊക്കെ വെച്ചിട്ട് ഐ സിയിൽ ഭയങ്കര ക്രിറ്റിക്കലായിട്ട് കിടക്കുകയാണ്. നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ രോഹിതും വിവേകും ഒക്കെ പ്രാർത്ഥനയോ പ്രാർത്ഥന, എങ്ങനെയെങ്കിലും മകൾ രക്ഷപ്പെടണം എന്നൊരു ഒറ്റ ഇത് മാത്രമേ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്തു എന്നും സുമിത്രയും അന്വേഷിക്കുകയാണ്. അറിയില്ല അവൾ എന്തുകൊണ്ട് ഇങ്ങനെ അബദ്ധം കാണിച്ചു എന്നറിയില്ല. അപ്പോൾ സുമിത്രയോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ല. സുമിത്രയുടെ മുന്നിലിരുന്നും രോഹിത് കരയണം. അപ്പോൾ രോഹിതിൻ്റെ ആ കരച്ചിൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും അത് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നാളെ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അതെ, നാളെയും നല്ലൊരു മെഗാ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിശ്ചയത കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.